കാഞ്ചിയാർ കിഴക്കേ മാട്ടുകെട്ടിയിൽ വൈദ്യുതി വകുപ്പ് റോഡ് കയ്യേറിയതായി കർഷകർ. മൂന്ന് ചെയിൻ സർവേക്കായിട്ടാണ് റോഡ് കയ്യേറി കല്ലിട്ടത് എന്നാണ് പരാതി ഉയരുന്നത്. ഇടുക്കി പദ്ധതിക്ക് വിട്ടു നൽകിയ ഭൂമി കഴിഞ്ഞുള്ള സ്ഥലത്താണ് റോഡ് നിർമ്മാണം. പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള റോഡാണിപ്പോൾ വൈദ്യുതി വകുപ്പ് കയ്യേറി കല്ലിട്ടിരിക്കുന്നത് എന്ന് DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ പറഞ്ഞു. മൂന്ന് ചെയിനിലെ കർഷകർക്ക് പട്ടയം നൽകാനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ഭാഗത്ത് സർവേ നടത്തിയത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർവേ നടത്തിയത്. ജോർജ് ജോസഫിന് പട്ടയം നൽകാൻ സർവേ നടത്തിയുമില്ല. കല്ലിട്ടില്ലെന്ന പേരിലാണ് സർവേ നടത്താതിരുന്നത്. കഴിഞ്ഞ ദിവസം കിഴക്കേ മേട്ടുകെട്ട ഭാഗത്ത് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് കല്ലിടുകയും ഇതിന് പിന്നാലെ സർവേയും നടത്തി. ഇടുക്കി പദ്ധതിക്കായി കിഴക്കേ മാട്ടുകെട്ടയിൽ പരമാവധി ഭൂമി ഏറ്റെടുത്ത ശേഷം കർഷകരുടെ ഭൂമിയിലൂടെ 3.5 നടപ്പാതയാണ് വൈദ്യുതി വകുപ്പ് ആദ്യം നിർമ്മിച്ചു നൽകിയത്. എന്നാൽ വെള്ളം ഉയരുമ്പോൾ ഇതുവഴി നടക്കാൻ കഴിയാത്തതിനാൽ കർഷകർ ചേർന്ന് ഇവരുടെ ഭൂമിയിലൂടെ റോഡ് വീതി കൂട്ടി നിർമ്മിക്കുകയും ഉയർത്തി ടാറിംഗ് നടത്തുകയും ചെയ്തു. കർഷകരുടെ ശ്രമഫലമായാണ് ഈ റോഡ് ഇന്നത്തെ നിലയിൽ ആക്കാനായത്. റോഡ് ഏറ്റെടുത്ത ഭാഗത്ത് റോഡ് നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനം വൈദ്യുതി വകുപ്പ് പാലിച്ചിട്ടുമില്ല. ഇപ്പോൾ കർഷകരും പഞ്ചായത്തും ചേർന്ന് നിർമ്മിച്ച റോഡാണ് വൈദ്യുതി വകുപ്പ് കയ്യേറി കല്ലിട്ടിരിക്കുന്നത്. പട്ടികം കൊടുത്തു മുഴുവൻ ഫുള്ളായിട്ട് ഈ പ്രദേശങ്ങൾ അയ്യപ്പം കോവൽ ഉപ്പുതല കാഞ്ചിയാർ പ്രദേശങ്ങളിലെ 10 ഞങ്ങളിലേക്ക് പട്ടം തരിയാലും അതിന് 7 ഞങ്ങളിലേക്ക് തരുള്ളൂ. പിന്നെ അവരുടെ വഴി കൊടുത്തില്ല, കലുങ്ക് കൊടുത്തില്ല, അവരുടെ ഉപയോഗിക്കുന്ന ഒരു പൊതു സ്ഥാപനങ്ങൾക്ക് പകരമായി ഒന്നും തന്നിട്ടില്ല. ഇത് തികച്ചും പക്ഷപാതപരമാണ്. ഇതിൻ്റെ പിന്നിൽ NSDP ബോർഡ് ദുരുദ്ദേശപരമായി കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ ദുരുദ്ദേശം ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ തലയിലൊരു വലിയൊരു കണ്ടകോടാലി പോലെയുള്ള ഒരു അശ്നിപാതം പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവരെ എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് NSDP ബോർഡ്. നിരുത്തരവാദപരമായ NSDP പോലെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ് രണ്ടാമത് ഇപ്പോൾ എൻ്റെ കൈവശിച്ചിരിക്കുന്ന ഭൂമിയിൽ മാത്രം കല്ലില്ലാത്ത ഒരു സാഹചര്യവും. അത് 3 ഞങ്ങൾക്ക് പട്ടയം തരാമെന്ന് പറഞ്ഞ് ഇവിടെ വരികയും അളന്നു കഴിഞ്ഞപ്പോൾ രണ്ട് വശത്തും കല്ല് കിടപ്പുണ്ട്. ആ കല്ലെടുത്ത് അവരെ അളക്കിയല്ല. ഇവിടെ കല്ലില്ല, എന്തുകൊണ്ട് ഇവിടെ കല്ല് ഇട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ NSDP ബോർഡിന് ഉത്തരവില്ല. അതായി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ പോലും അതിന് പോലും കളകം ചാർത്തുന്ന ഹീനമായ ഒരു പ്രവൃത്തിയെന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാനുള്ളൂ. ഇതിനെ ഇതിൻ്റെ അകത്ത് ദുരുദ്ദേശപരമായുള്ള പ്രവൃത്തിയോ ഞങ്ങളുടെ സൗര ജീവിതത്തിനും സാധാരണ ജീവിതത്തിനും തടസ്സം വരുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ കണിശമായിട്ട് അതിന് ഉത്തരവാദി NSDP ബോർഡ് ആയിരിക്കും. അന്ന് NSDP ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ പ്രതിയായി വരുന്ന കേസ് ഇവിടെ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കർഷകരുടെ യാത്രാമാർഗം കയ്യേറിയതോടെ തുടർ പ്രവർത്തനം പ്രതിസന്ധിയിലാവും. റോഡിന്റെ തുടക്ക ഭാഗത്ത് വാട്ടർ ലെവലിലാണ് കല്ലിട്ടിരിക്കുന്നത്. എന്നാൽ റോഡിന്റെ പകുതി ഭാഗം കഴിഞ്ഞ് റോഡ് കയ്യേറി കർഷകരുടെ ഭൂമിയോട് ചേർന്ന് കല്ലിട്ടു. ത്രിതല പഞ്ചായത്ത് ഫണ്ടും MP ഫണ്ടും ഉപയോഗിച്ച് യാത്രായോഗ്യമാക്കിയ റോഡാണ് കയ്യേറിയിരിക്കുന്നത്. ഇതിനെതിരെ കർഷകർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.